എറണാകുളം നായരമ്പലത്ത് തീ പൊള്ളലേറ്റ് മരിച്ച യുവതിയുടെ മകന് മരിച്ചു. വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സിന്ധുവിന്റെ മകൻ അബ്ദുലാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് മരണം സംഭവിച്ചത്. ഇന്നലെയാണ് ഇരുവർക്കും പൊള്ളലേറ്റത്. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, വിശദാംശങ്ങൾ എന്താണ്? എറണാകുളം ഞാറക്കലിനടുത്ത് നായരമ്പലത്ത് തെറ്റയിൽ വീട്ടിൽ സിന്ധുവാണ് ഇന്നലെ തീപ്പൊള്ളലേറ്റ നിലയിൽ മരിച്ചത്. സിന്ധുവിന്റെ മകൻ 18-കാരനായ അതുലിനെ തീപ്പൊള്ളലേറ്റ് ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. 18-കാരനാണ് അതുൽ. പ്ലസ് ടു പാസ്സായതിനു ശേഷം മറ്റ് ജോലികൾക്കുള്ള പ്രായോഗിക പരിശീലനവും മറ്റും തേടി വരികയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് അതുലിന്റെ മരണം സംഭവിച്ചത്. 70% പൊള്ളൽ അതുലിന് ഏറ്റിരുന്നതായി ആശുപത്രി അധികൃതർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതുൽ. അതേസമയം സിന്ധുവിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിലാണ് പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നത്. സിന്ധുവിന്റെ മരണത്തിന് മുൻപായി പ്രദേശവാസിയായ ഒരു യുവാവിന്റെ പേര് പറയുന്ന ഒരു ശബ്ദരേഖ കുടുംബാംഗങ്ങൾ പുറത്തുവിട്ടിരുന്നു. മാത്രമല്ല ഈ യുവാവിനെതിരെ നേരത്തെ ഇവർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവാവിനെ ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. ഇയാളുടെ മൊഴിയെടുക്കുന്നത് ഇന്ന് തുടരും. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് സിന്ധുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ വെച്ച് ഈ യുവാവും സിന്ധുവിന്റെ ബന്ധുക്കളും തമ്മിൽ അടിപിടി കൂടിയിരുന്നതായും സിന്ധുവിന്റെ പിതാവ് പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതേസമയം ആത്മഹത്യ തന്നെയാണെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കാരണം സിന്ധുവും മകനും കഴിഞ്ഞിരുന്ന വീട് ഈ തീപിടിച്ച വിവരം അറിഞ്ഞ് അയൽക്കാർ എത്തുമ്പോഴേക്ക് ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. ഇവരുടെ മരണം ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. എങ്കിലും കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുന്നതിന്റെ ഭാഗമായാണ് നേരത്തെ സിന്ധുവിന്റെ ശബ്ദരേഖയിൽ പരാമർശിക്കുന്ന അയൽവാസിയായ യുവാവിന്റെ മൊഴി ഇന്നും വിശദമായി എടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അതുലിന്റെ മൊഴിയെടുത്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പോലീസ്. 70% പൊള്ളൽ ഏറ്റിരുന്നത് കൊണ്ട് വിശദമായ മൊഴിയെടുക്കൽ ഇന്നലെ സാധ്യമായിരുന്നില്ല. അതിൽ കൂടി മരിച്ചതോടെ ഈ ഒരു സാധ്യത ഇല്ലാതായിരിക്കുന്നു. ശരി, പ്രദീപ് ജോസഫാണ് വിശദാംശങ്ങൾ നൽകി.